ഞാൻ ഡോക്ടർ സജീവ് കുമാർ, സീനിയർ സൈക്യാട്രിസ്റ്റാണ്. ആസ്റ്റർ മിംസ് കണ്ണൂരിൽ ജോലി ചെയ്യുന്നു. ഒക്ടോബർ 10 ലോകമൊട്ടുക്കും മാനസികാരോഗ്യ ദിനം ആചരിച്ചു വരികയാണ്. മാനസികാരോഗ്യം എപ്പോഴും മറ്റ് ശാരീരിക അസുഖങ്ങളുടെ കൂട്ടത്തിൽ പ്രയോറിറ്റി കിട്ടാതെ എപ്പോഴും അവഗണിക്കപ്പെടുന്ന ഒരു സംഗതിയാണ്. ഈ വർഷത്തെ നമ്മുടെ ലോക മാനസികാരോഗ്യ ദിനത്തിൻ്റെ തീം തന്നെ മേക്കിംഗ് മെൻ്റൽ ഹെൽത്ത് ആൻഡ് വെൽബീയിങ് ഫോർ ഓൾ എ പ്രയോറിറ്റി. ലോകത്തിലെ എല്ലാവർക്കും മാനസികാരോഗ്യവും സുസ്ഥിതിയും ഒരു ആഗോള മുൻഗണന എന്നതാണ് നമ്മൾ ഈ വർഷത്തെ തീമായിട്ട് വെച്ചിട്ടുള്ളത്. കോവിഡാനന്തരം ലോകമൊട്ടുക്ക് മാനസികാരോഗ്യത്തെക്കുറിച്ചും അതിനെക്കുറിച്ചിട്ടുള്ളൊക്കെ അവബോധം വളരുകയും ഒരുപാട് അങ്ങനത്തെ മാനസിക രോഗാവസ്ഥ മൂർജിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ശാസ്ത്രീയമായിട്ടുള്ള പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ളതാണ്. ഇന്നത്തെ നമ്മുടെ കേരളത്തിലെ അവസ്ഥയിൽ കൗമാരപ്രായക്കാരിലെ ലഹരി ഉപയോഗത്തിന് നമ്മൾ പ്രത്യേകം മുൻഗണന കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. നമ്മുടെ സ്കൂളായാലും കോളേജായാലും ക്യാമ്പസുകളെ വളരെ അപകടകരമായ രീതിയിൽ ലഹരി ഉപയോഗം വേട്ടയാടുകയും അതിൻ്റെ ഉപയോഗം വർദ്ധിച്ചു വരികയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ നമുക്കതിനെക്കുറിച്ചിട്ടുള്ള അറിവ്, അത് നേരത്തെ കണ്ടെത്തി ചികിത്സിക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു സംഗതിയാണ്. നമ്മുടെ ലഹരി ഉപയോഗത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കതിനെ ഇന്നത്തെ പുതുതലമുറ ഡ്രഗ്സ്, ന്യൂ ജെൻ ഡ്രഗ്സ് എന്ന് നമ്മൾ ഓമന പേരൊക്കെ ഇട്ട് വിളിക്കുന്ന വളരെ അപകടകരമായിട്ടുള്ള അവസ്ഥയിലേക്ക് എത്തിപ്പെടുന്നതിൽ പാരൻസിനും ടീച്ചേഴ്സിനും ഡോക്ടേഴ്സിനും മറ്റ് സമൂഹത്തിലെ എല്ലാവർക്കും വളരെ കൃത്യമായിട്ടുള്ള അവബോധം അത്യാവശ്യമാണ്. ഇതിനെക്കുറിച്ചിട്ടുള്ള അറിവില്ലായ്മ പലപ്പോഴും ഇത് നേരത്തെ കണ്ടെത്തുന്നതും ചികിത്സ നേരത്തെ തുടങ്ങുന്നതിനും കാലതാമസം വരികയും കുട്ടികളിൽ, പ്രത്യേകിച്ച് കൗമാരപ്രായക്കാരിൽ, അവരുടെ പഠനവും മറ്റു കാര്യങ്ങളൊക്കെ മുടങ്ങിപ്പോയി അവരൊരു ഒരു ക്രിമിനൽ അവസ്ഥയിലേക്കോ അല്ലെങ്കിൽ തീരെ തിരിച്ചെടുക്കാൻ പറ്റാത്ത രീതിയിലേക്കോ എത്തിപ്പെട്ടതിന് ശേഷം മാത്രം അറിയുന്നതുകൊണ്ട് നമുക്ക് വേണ്ടത്ര ചികിത്സ കൊടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം നിലവിലുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ടുള്ള ഒരു ചെറിയ കാര്യം പാരൻസ് പ്രത്യേകിച്ച് അറിഞ്ഞിരിക്കുകയാണെങ്കിൽ നമുക്കത് നേരത്തെ കണ്ടെത്താൻ പറ്റും. നമ്മൾ ഈ ന്യൂജെൻ ഡ്രഗ്സിനെ നമുക്ക് കൃത്യമായിട്ട് 5 തരംതിരിക്കാം. സ്റ്റിമുലൻസ്, ഹാലൂസിനേജൻസ്, ഇൻഹലൻസ്, കനാബിസ്, പിന്നെ മറ്റ് പ്രിസ്ക്രിപ്ഷൻ ഡ്രഗ് അഡിക്ഷൻ. അതിൽ ആദ്യം പറഞ്ഞ 2 കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സ്റ്റിമുലൻസിലാണ് ആംഫിറ്റമിനും MDMA പോലത്തെ സംഗതികൾ വരുന്നത്. ഹാലൂസിനോജൻസിലാണ് LSD, ഈ മാജിക് മഷ്റൂം പോലത്തെ ഡ്രഗ്സ്, പിന്നെ കഞ്ചാവിൻ്റെ ഉപയോഗം, ഇൻഹലൻസിൻ്റെ ഉപയോഗം. ഇത് മറ്റു ലഹരികളെ പോലെ, അതായത് നമ്മുടെ സാധാരണയായിട്ടുള്ള മദ്യമോ അല്ലെങ്കിൽ പുകയിലയോ പോലെ നമുക്ക് നേരത്തെ കണ്ടെത്താൻ പറ്റില്ല. കാരണം ഇതിൻ്റെ മണമോ അല്ലെങ്കിൽ ഇതിൻ്റെ ഫിസിക്കൽ പ്രസൻസ് ഒന്നും പാരൻസിനോ ടീച്ചേഴ്സിനോ കാണാത്ത രീതിയിൽ കുട്ടികൾ ഇതെല്ലാം വളരെ രഹസ്യമായിട്ട് അണ്ടർഗ്രൗണ്ടിൽ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്കിത് കൃത്യമായിട്ട് നേരത്തെ കണ്ടെത്താൻ പറ്റുന്നില്ല. അപ്പം നമ്മളൊരു സംശയദൃഷ്ടിയോടെ ഇതിനെ, ഇത് നമ്മുടെ ക്യാമ്പസിൽ ഉണ്ടെന്നും അത് നേരത്തെ കൂട്ടി കണ്ടെത്തണമെന്നുള്ള ഒരു പ്രത്യേക പദ്ധതി രൂപീകരിച്ചിട്ട് തന്നെ നമ്മൾ അതിനായിട്ട് പ്രവർത്തിക്കണം. ഉദാഹരണത്തിന്, നമുക്ക് കുട്ടികളിലുണ്ടാവുന്ന പ്രത്യേകിച്ച് ആംഫിറ്റമിൻ, MDMA പോലത്തെ സാധനങ്ങൾ ഉപയോഗിക്കുന്ന ശാരീരിക ലക്ഷണങ്ങൾ നേരത്തെ കണ്ടെത്തിയാൽ നമുക്ക് നേരത്തെ അത് ചികിത്സയ്ക്ക് വിധേയമാക്കാം. അപ്പോൾ അതിനുള്ള ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ, സാധാരണ നന്നായിട്ട് പഠിക്കുന്ന ഒരു കുട്ടി കൃത്യമായിട്ട് ഉറങ്ങുകയും റുട്ടീനൊക്കെ കൊണ്ടുവന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും സ്വഭാവ രീതികളിൽ ഉണ്ടാവുന്ന മാറ്റമോ സ്വഭാവ മാറ്റങ്ങളോ കണ്ടാൽ നമ്മളത് ഇതിൻ്റെ ആവാം എന്നുള്ളൊരു ഡൗട്ട് നമുക്ക് മനസ്സിലുണ്ടാവാം. ഹാലൂസിനേജൻസ് എന്ന് പറയുന്ന ലഹരികൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ വളരെ സീരിയസ് ആയിട്ടുള്ള സൈക്കോസിസ് പോലത്തെ, ചിത്തഭ്രമം പോലത്തെ ലക്ഷണങ്ങൾ കാണിക്കാം. അതിൽ നമ്മളൊക്കെ കാണുന്നതും കേൾക്കുന്നതും ഒക്കെ അല്ലാതെ തന്നെ കാണുന്നത് പോലെ ഹാലൂസിനേഷൻസ് ആയിട്ട് അനുഭവപ്പെടാം. അപ്പോൾ ഇങ്ങനത്തെ ലക്ഷണങ്ങൾ കുട്ടികളിൽ കാണിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മളൊരു സൈക്യാട്രിസ്റ്റിൻ്റെയോ സൈക്കോളജിസ്റ്റിൻ്റെയോ ഒക്കെ ഹെൽപ്പോടുകൂടെ കൃത്യമായിട്ട് അത് ഇവാലുവേറ്റ് ചെയ്ത് അത് അസുഖമാണോ, അത് ഈ ലഹരി ഉപയോഗത്തിൻ്റെ ഭാഗമാണോ എന്ന് കണ്ടെത്തണം. ഇന്നിപ്പോൾ ജനറൽ ഹോസ്പിറ്റൽ സൈക്യാട്രി യൂണിറ്റ്സൊക്കെ വളരെ വ്യാപകമായിട്ട് കേരളത്തിൽ അവൈലബിൾ ആയതുകൊണ്ട് മിക്ക ആശുപത്രികളുടെ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ നമുക്ക് ഈ ലഹരി ഉപയോഗം നേരത്തെ കണ്ടെത്താനായിട്ടുള്ള ടൂൾസ് അവൈലബിളാണ്. നമ്മളൊരു പ്രഗ്നൻസി ടെസ്റ്റിന് വേണ്ടിയിട്ട് മൂത്രം എടുത്ത് ഒറ്റിച്ച് ടെസ്റ്റ് ചെയ്യുന്ന പോലെ അത്രയും എളുപ്പത്തിൽ വളരെ പെട്ടെന്ന് തന്നെ സംശയമുള്ള കുട്ടികളുടെ മൂത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഇദ്ദേഹം ഉപയോഗിക്കുന്ന ലഹരി എന്താണെന്നും അതൊരു 10 ഡ്രഗ്സ് വരെ ഒറ്റ ഡ്രോപ്പ് ഓഫ് യൂറിനിൽ തന്നെ കണ്ടെത്താനും അത് നേരത്തെ കൂട്ടി കണ്ടെത്തി ചികിത്സ എടുക്കാനും സഹായിക്കും. പലപ്പോഴും പാരൻസിൻ്റെ അടുത്ത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അവരൊരു ഡിനൈൽ മോഡലാണ്, അതായത് എൻ്റെ കുട്ടികളോ അല്ലെങ്കിൽ എൻ്റെ സ്കൂളിലെ കുട്ടികളോ ഇങ്ങനെ ഉപയോഗിക്കുന്നില്ല എന്നുള്ള ഒരു മുൻധാരണ വെച്ചാണ് പലരും ചികിത്സയ്ക്ക് വരുന്നത് തന്നെ.
അപ്പോൾ ഇത് നേരത്തെ കണ്ടെത്താനുള്ള ചാൻസ് വളരെ ഡിലേ ആക്കാൻ മാത്രമേ സഹായിക്കുകയുള്ളൂ. സംശയം തോന്നുന്ന ഘട്ടത്തിൽ ഡോക്ടേഴ്സിൻ്റെ ഹെൽപ്പ് എടുക്കാൻ മറക്കാതെ ഈ യൂറിൻ പരിശോധനയൊക്കെ നടത്തിയിട്ട് അതിനുള്ള മരുന്നോ ചികിത്സകളോ വേണ്ടത് കൃത്യസമയത്ത് എടുക്കുക എന്നുള്ളതാണ് കൂടുതൽ കോംപ്ലിക്കേഷൻസിലേക്ക് ഇത് പോവാതെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ഏറ്റവും നല്ല മെത്തേഡ്. ചില ലഹരികൾ, പ്രത്യേകിച്ച് ആംഫിറ്റമിനും LSD പോലത്തെ ലഹരികൾ, കൃത്യമായിട്ട് നമ്മൾ ആദ്യത്തെ ഉപയോഗം കൊണ്ട് തന്നെ ബ്രെയിനിൽ ഡാമേജ് ഉണ്ടാക്കുകയും അത് ഒരു ഒരിക്കൽ പോലും തിരിച്ചെടുക്കാൻ പറ്റാത്ത രീതിയിൽ ഇറിവേഴ്സിബിൾ ആയിട്ടുള്ള ഡാമേജുകൾ പലരിലും ഉണ്ടാക്കുകയും അത് അവരുടെ സ്വഭാവത്തിലുണ്ടാക്കുന്ന മാറ്റം, അവരുടെ പഠനത്തിലും ജോലിയിലൊക്കെ നഷ്ടപ്പെട്ട ദിനങ്ങളൊക്കെ നമുക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റാത്ത ഒരു കോംപ്ലിക്കേറ്റഡ് സ്റ്റേജിലെത്തിയിട്ട് പലരും ചികിത്സയ്ക്ക് വരുന്നതുകൊണ്ട് നമുക്കിത് നല്ലൊരു റീഹാബിലിറ്റേഷൻ അല്ലെങ്കിൽ അവരുടെ പൂർണ്ണമായിട്ടുള്ള റിക്കവറി പോസിബിൾ അല്ലാത്തൊരവസ്ഥയിലേക്ക് എത്തിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഒഴിവാക്കാനായിട്ട് നമുക്ക് ഈ മാനസികാരോഗ്യ ദിനത്തിൽ കൃത്യമായിട്ട് ഇതിനെക്കുറിച്ചിട്ടുള്ള അവബോധം എല്ലാവരിലും എത്തിക്കുകയും അതിനെക്കുറിച്ചിട്ടുള്ള അറിവ്, ഇത് ആദ്യമായിട്ട് കാണിക്കുന്ന ചെറിയ ചെറിയ ലക്ഷണങ്ങൾ പോലും പിക്ക് ചെയ്ത് കണ്ടെത്താവുന്ന രീതിയിൽ നമ്മുടെ അധ്യാപകരെയും നമ്മുടെ മാതാപിതാക്കളെയും മറ്റെല്ലാവരെയും പോലീസിലും എക്സൈസിലൊക്കെ ഉള്ള ജോലിക്കാരെയും സ്റ്റുഡൻസ് പോലീസ് കാഡറ്റ്സ് ആൻറ്റി ഡ്രഗ് ക്ലബ്ബ് സ്കൂളിലെ അവരെയൊക്കെ ഇതിന് അറിവ് നൽകി പ്രാപ്തരാക്കി ഇതെല്ലാം നേരത്തെ കൂട്ടി തന്നെ കണ്ടെത്തി തക്ക സമയത്ത് ചികിത്സ എടുക്കുക എന്നുള്ളത് ഒരു മെത്തേഡ്. മറ്റ് പ്രിവെൻറ്റീവ് മെഷേഴ്സ് നമ്മുടെ ഓൾറെഡി എല്ലാവരും നമ്മുടെ സമൂഹം ഒട്ടുക്ക് എല്ലാവരും ഒത്തൊരുമയോടെ കോവിഡിനെ നേരിട്ട അതേ ഒരു രീതിയിൽ തന്നെ ഗവൺമെൻറ്റിൻ്റെയും നോൺ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷൻ്റെയും ഹെൽപ്പോടെ കൃത്യമായിട്ട് നമ്മളിതിനെതിരെ ഒരു പദ്ധതി തയ്യാറാക്കുക എന്നുള്ളത്, അത് തയ്യാറാക്കി ദീർഘകാലാടിസ്ഥാനത്തിൽ നടപ്പാക്കുക എന്നതാവട്ടെ ഈ October 10 നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല പ്രവൃത്തി. ഒന്നും കൂടെ ഞാൻ പറയുന്നു, ഈ വർഷത്തെ തീം എന്ന് പറയുന്നത് മേക്കിംഗ് മെൻ്റൽ ഹെൽത്ത് ആൻഡ് വെൽബീയിങ് ഫോർ ഓൾ എ ഗ്ലോബൽ പ്രയോറിറ്റി.